വീട് കെട്ടുന്നുണ്ടായിരുന്നു. ആ വീട് കെട്ടിക്കൊണ്ടിരുന്ന അതിൻ്റെ ജിൻഡലിടുന്ന സമയത്താണ് ഒരു ദിവസം ഞങ്ങളെല്ലാവരും കൂടെ ഉള്ള സമയത്താണ് ഇതെല്ലാം കൂടി ഒഴുകി ഇങ്ങോട്ട് താഴ്വാണിച്ചത്. റബ്ബർ മരം അടക്കം പൊരിഞ്ഞ് ഇതിൻ്റെ അടിയിൽ കൂടെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ആ വരുന്നുണ്ടായിരുന്നു അവിടുന്ന് അങ്ങനെ ഉണ്ടായിരുന്നു രണ്ടു വർഷം മുന്നേ. അപ്പം ഈ ഈ പരിസരത്ത് ഇവിടെ അല്ലാതെ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഈ ഈ തരത്തിലുള്ള സംഭവങ്ങൾ ഇത്രയും വലിയ രീതിയിലൊന്നും കാണാനൊന്നും ഉണ്ടായില്ല. പക്ഷേ കിണറുകൾ ചിലതിലെല്ലാം വെള്ളം പറ്റി, പലയിലും വെള്ളം പറ്റി, അതിലെല്ലാം കുഴൽ കിണറിലേക്ക് മാറി. ഇപ്പോൾ ഒരു 10, 15, 20 വെള്ളമായിട്ടുള്ള കിണറുകളിലൊക്കെ വെള്ളം ഉണ്ടായിരുന്ന കിണറിൽ വെള്ളം ഇല്ലാതായിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഈ തൊട്ട് മുകളിലുള്ളത് ഒരു ക്രിസ്ത്യൻ പള്ളിയാണ്. നമ്മളിവിടെ നിൽക്കുന്നതിന് ഒരു 200 മീറ്റർ മുകളിലായിട്ട് ആ ക്രിസ്ത്യൻ പള്ളിയുടെ അവിടെ കിണർ 10-15 കൊല്ലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണർ ഓപ്പണിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇല്ലാതായി. ഇങ്ങനെയാണ് ഇത് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇത് ഇതിന്റെ തുടക്കം നമ്മൾ മുകളിൽ കണ്ടു. ഇതിന്റെ അവസാനം എങ്ങോട്ടാണ് പോയി വീഴുന്നത്? ഇവിടെ നമ്മൾ നിൽക്കുന്നതിന് 100 മീറ്റർ താഴെയുള്ള ഒരു പുഴ അല്ലെങ്കിൽ ചാല്, തോടെന്ന് പറയാം, വലിയ തോട്. വലിയ തോട്. അപ്പൊ ഈ ഇത് നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ മഴ സമയത്ത് ഇതിൽ നല്ല ഒഴുക്കുണ്ടാവുമോ? ഉണ്ട്. ഇപ്പൊ വെള്ളം വെള്ളം പോകുന്ന സൗണ്ട് ഒന്നും കേൾക്കാൻ പറ്റുന്നു. അപ്പം ഈ സ്ഥലത്ത് നേരത്തെ റബ്ബർ കൃഷിയായിരുന്നു പറഞ്ഞു. അതെ. ആ റബ്ബർ മരങ്ങളോടൊപ്പം തന്നെയാണ് ഇത് മണ്ണൊലിച്ച് മണ്ണൊലിച്ച് പോയത്. ഇവിടെ ഒരു കെട്ടം പണി ചെയ്തുകൊണ്ടിരുന്നതാണ്. നേരത്തെ വീട് ഉണ്ടായിരുന്നതാണ്. 60 കൊല്ലമായിട്ട് വീട് ഉണ്ടായിരുന്ന വീട് പഴയ വീട് പൊളിച്ച് പുതിയ വീട് വെക്കാൻ വേണ്ടി തറയെല്ലാം കെട്ടി ജിൻഡലിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ സംഭവിച്ചത്. ഓക്കെ. ഇതിപ്പം നിങ്ങളിപ്പോൾ സർക്കാരിൻ്റെ ഇവിടുത്തെ ലോക പഞ്ചായത്തോ അല്ലെങ്കിൽ അവരെ അവരെ അറിയിക്കുകയുണ്ടായി? അന്നേരം എല്ലാവരും വന്നിട്ട് നോക്കുകയൊക്കെ ചെയ്തിരുന്നു. വില്ലേജ് ഓഫീസർ, പഞ്ചായത്തിൻ്റെ ആളുകൾ, താലൂക്കിൻ്റെ ഓഫീസർ എല്ലാവരും വന്ന് നോക്കിയായിരുന്നു. ഇതിലേക്ക് കൊടുത്തായിരുന്നു ഗവൺമെൻറ്റിലേക്കെല്ലാം. ഇവിടുത്തെ പരിസരത്തുള്ള ജനങ്ങൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാണ്? എല്ലാവരും വിചാരിക്കുന്നത് ഇവിടെ തലയെടുക്കത്തെ ഒരു മൈനിങ് ഉണ്ടായിരുന്നു, ഒരു ലാറ്ററൈറ്റ് മൈനിങ് തോന്നുന്നു. അതിനുശേഷമാണ് ഇത്രയും ഇവിടെ ഒരു വലിയ രീതിയിൽ കണ്ടുകൊണ്ട് ആയിട്ട് നമുക്കൊക്കെ സാധാരണ ഒരു കോമൺ മാനെ തോന്നുന്ന ഒരു കാര്യം. ഇവിടെ നിന്നൊരു 3/4 കിലോമീറ്റർ എയർ ഡിസ്റ്റൻസിലാണ് മൈനിങ് നടന്നുകൊണ്ടിരുന്നത്. അതൊരു വർഷം മുമ്പ് ഞങ്ങളെല്ലാവരും കൂടെ സമരം ചെയ്ത് അത് സ്റ്റോപ്പ് ചെയ്തിട്ടാണുള്ളത്. ഇപ്പോൾ മൈനിങ് നടക്കുന്നില്ല. പക്ഷേ അവിടെ വെള്ളം മുഴുവൻ കെട്ടിക്കിടക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഒരു പോകുന്ന വഴിക്ക്, നിങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് തന്നെ അത് കാണാം. ജസ്റ്റ് നിർത്തിയാൽ കാണാം. അതിൻ്റെ ഉള്ളിൽ കയറണ്ട. ഉള്ളിൽ എന്തായാലും ഹൈക്കോടതി പ്രൊട്ടക്ഷനുള്ള, പുറത്തുനിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ സ്ഥാപനം നാഷണൽ സെൻറ്റർ ഫോർ എസ്സോ സ്റ്റഡീസ് എൻസോസ് ഇത് ഈ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വരികയും ഇതിൻ്റെ ശാസ്ത്രജ്ഞന്മാർ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ പഠനവും അവിടെ നിന്നുള്ള ആൾക്കാരുടെ ബോധവൽക്കരണവും നിങ്ങൾക്ക് എത്രത്തോളം ഇത് വലിയ രീതിയിൽ ഗുണം ചെയ്തു? ഞങ്ങൾ അന്ന് മൈനിങ്ങിൻ്റെ ഇതിൽ സമരം നടക്കുന്ന ഒരു സമയത്താണ് ഈ സംഭവം ഇവിടെ ഉണ്ടാവുകയും അന്നേരം തന്നെയാണ് ശങ്കർ സാറിനെ അടക്കമുള്ളവർ ഇവിടെ വരികയും ഇത് പരിശോധിക്കുകയൊക്കെ ചെയ്ത് അത് ഞങ്ങൾക്ക് ആ ഞങ്ങളുടെ സമരത്തിനും വളരെ ഊർജ്ജവും എല്ലാം കിട്ടി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. ഈ മൈനിങ്ങിൻ്റെ സ്ഥലത്തെ മണ്ണുകൾ ഇവിടെ വന്ന് പൊങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും. നല്ല മഴയ സമയത്ത് അവിടെ മൈനിങ്ങിൻ്റെ സ്ഥലത്തെ മണ്ണുകൾ അത് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല. അത് ഇവിടെ വന്ന് പൊങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ തൊട്ട് താഴെ ഇവിടുന്ന് 50 മീറ്റർ താഴെ അവർ നിൽക്കുന്നതിൻ്റെ താഴെയായിട്ട് കാണാം. ഇപ്പോൾ തന്നെ കാണാൻ പറ്റും. ഇപ്പം പ്യുർ വാട്ടറാണ് വരുന്നത്. നല്ല ഹെവി മഴ പെയ്യുന്നു. ഓക്കെ സാർ. ആ പറഞ്ഞു. ഓക്കെ. എപ്പോഴാണ് മനസ്സിലാക്കുന്നത്? എന്താ സാഹചര്യം അപ്പോൾ അവിടെ നിന്നുള്ള വെള്ളം ഇത് ആരും പറയുന്നുണ്ട് അവിടെ നിന്നിപ്പം ഈ കുട്ടന് വഴി ഇങ്ങോട്ട് തള്ളി വരുന്നുണ്ട്. അപ്പോൾ അന്ന് ഇടിഞ്ഞ സമയത്ത് ഇവിടെ ആ ചെളി മൊത്തം ആയതുകൊണ്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ ചെളി മൊത്തം അങ്ങ് പോയിരുന്നു. പക്ഷേ ഇപ്പം വരുന്ന കണക്ക് ഒരു ചാനൽ കണക്ക് വ്യക്തമായി ചേർന്നത്.
മഴ കഴിയപ്പോഴത്തേക്ക് വെള്ളം നിൽക്കുന്നു. മഴക്കാലത്ത് മാത്രമേ അപ്പൊ എന്തായാലും ഗ്രൗണ്ട് വാട്ടർ എന്നുള്ളൊരു ലെവൽ വരുന്നില്ല. വെരി നിയർ സർഫസ്. അത് ബിക്കോസ് ഇതിന്റെ കാറ്റഗറി ഇതുവരെയില്ല. അവിടുന്ന് വലിയ ദൂരമില്ല, വലിയ ദൂരമില്ല, വലിയ ഏരിയ ഇല്ല. മഴ പെയ്ത മഴയുള്ള ഒഴുക്കിലുള്ള വെള്ളം മാത്രമാണ് ഉപയോഗിക്കുന്നത്. ക്ലൈമറ്റ് ഇപ്പോഴും വെള്ളം ഫുൾ നിറഞ്ഞു കിടക്കണം. അത് പറ്റുമോ? കണക്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ നിൽക്കാൻ പാടില്ലല്ലോ. ഇവിടെ വെള്ളം പൊക്കിക്കൊണ്ടിരിക്കുന്നത്, അവിടെ വെള്ളം തരുന്നല്ലേ ഇവിടെ പോകും. അവര് കണക്ഷൻ കാണില്ല. ഒരു മൊബൈൽ ഇങ്ങോട്ട് തന്നാലും ഫോട്ടോ എടുത്തോ, മൊബൈലിൽ പിന്നെ എടുത്തു. അത് അവൻ്റെ കയ്യിൽ കൊടുക്കും പിന്നോട്ടാ. Presentations. It was quite nice. We had a lot of good information available to us from different quarters. So we gained a lot of information. And coming to the field is quite bit different, and we have been able to see something astonishing. I have been looking into the spice for many years, but nothing of this sort. Yesterday's visits were into a hilly area, completely hilly area, where you had forests earlier, and the forests have been destroyed to grow plantations, rubber plantations in particular. So the piping there is very, very huge. It is bound to have such kind of piping, and the problems creep up because people intervene in the nature's routine. Still, you have to find some solutions for the particular cases. Don't take it up on a large basis. Mitigation shall not be on a huge basis. It should be for the particular cases. Mitigation by case by case. Case by case only. Don't hamper on having a huge case of mitigation, because piping nature is don't generalize everything. Don't generalize everything. Don't say that the whole of Kerala is prone to piping, prone to devastations due to piping. It's not at all. Piping is a natural phenomenon. So we learnt a lot of things, particularly knowing that pipes exist almost everywhere. But all are LA? Most of them in the hilly areas, they are all the same. They there you don't have laterite, and therefore it remains, it's the same.
The case is totally different here. We have come to a totally different area where you have laterite on the top and a bit of clay. So clay in below the laterite, and we find that pipes here develop because of removal of the clay material, as Dr. Shankar told in the very beginning, and it has all been very interesting. Again, you deal with specific cases for mitigation. As far as possible, I advise you avoid the sites which are prone to piping. Try to find out where the pipes are and then avoid such sites for construction purposes. So it has been a very great 2-3 days for us, and we have learned a lot of things. The organizers have done extremely well in bringing us from Thiruvananthapuram to this place, almost 600 kilometers away. They have taken a lot of work on their head and done things very well, organized things very well. Okay, thank you, sir. Thank you very much for the experience. For me, I am being a Himalayan geologist. This is first time that I am experiencing such a soil pipe or soil tunneling. And although I do the work on the weathering geochemistry and all, but this type of facts are very rare. This seminar is being organized in a very well mannered on 5th, and the 2 days subsequent field work, we could learn many new things. For this matter, that entire area in the soil piping is taking place where the lateritic soils are there, laterites and the lateritic soils are there. There should be a proper mitigation for these things, where state government or SDMA need to have a proper intervention, and people of the local area should be aware of those things. That where they have to construction, where they have not to make the construction. That can be done through the SDMA. Actually, we want to demarcate the areas. And all the areas, affected areas, should be delineated, and this should be studied on space-to-space basis. We want to identify the hotspots. And where it is any problem is there, any current problem is there, that should be taken up in the priority basis. Otherwise, this seminar is organized extremely well. I thank actually Dr. Shankar and his team. Okay, thank you, sir. Thank you very much. And in fact, they deserve the standing ovation, but already we are standing. So we just give him a big clap, and then we people should support them. I am Professor Ramkrishna Maiti of Vidyasagar University, West Bengal. And I am working in a geomorphology area. I am a geographer. And soil piping was not a much discussed topic. Yeah, and I think it should be brought into the curriculum in a larger way, so that our students, the future generation, they could be well aware of this. I can give my words that I will do my best to bring this in a curriculum, still starting from the school to postgraduate level, in our universities and in our state. And I have some textbooks. I will try to insert this one, as I will say, in the next edition. Okay. Yeah. This is a great experience for me. I learnt a lot through the lectures as well as through the field exposures. The thing what is going on here, researches that have a very good connection with the authorities, with the government, as well as with the localities. So downward and upward connections, and in this way, the total academical works, it is completed in a cycle. And that makes me pleased, and I got this experience, and I am quite amazed to see here these things, and I will bring this knowledge back to my home. Okay, I really thankful to the organizers for organizing such an Okay, thank you, sir. Thank you. I am Manoj. I am faculty in the Department of Geology, University College, Trivandrum. Sir, I will try. So, in fact, I was registered only for the seminar on 5th of July, and I did not have a plan to come to the field. So once I came to the field, only I am able to understand the gravity of the problem which the speakers in that workshop were trying to highlight. So though the casualties have not been
given much publicity. People have been affected a lot. So this has become a social problem. And it is a good thing to understand that government of Kerala have listed this soil piping also as one of the natural hazard for which compensation may be given to these people who have been affected. So we had been to the field for 2 complete days, irrespective of the rains. And I am very thankful to Sri Dr. Shankar, senior consultant of the ESSO-NCESS, for having arranged such a very useful and informative one. And what I am planning in my future is to give certain suggestions in writing to the director of the ESSO-NCESS, so that more studies can be done on this. And I also plan to bring my students, both PG and UG, to the field work and introduce them, so that this problem get more publicity and it will be studied in detail. Thank you. Hello, good morning. This is K. Balasubramanian from Bharathiyar University. I'm working in Department of Geography. So we had a great exposure on soil piping, especially tunnel erosion. So far we have studied this kind of phenomena over limestone region, especially Czechoslovakia regions. And for the first time I heard this kind of phenomena in Indian terrain too. So that too, the vigorous field trip make aware us how much intense the problem. Sir, please. I hope this workshop may illuminate the people work on this direction. I thank the organizers for providing a platform to understand the problem, as well as for their arrangements, meticulous planning, because everything is ready before leaving our place or hotel. Then even though the workshop may be 5 days, but they planned more than 5 months to conduct this kind of workshop. I think this is not only lesson for studying soil piping, it is also lesson for how to conduct a workshop manner. So I thank ESSO-NCESS as well as all organizers for their efforts. Thank you. I am Dr. Ramesh Dikpal from Karnataka State Natural Resource Monitoring Center, and I am very thankful that ESSO-NCESS is initiated for the soil piping. I think this is the first attempt throughout in India they have made, and it has to be come to lighten still further. So for that reason, Shankar sir was doing very well. So conducting this workshop is made us to learn more things, and we'll also in the future will able to study in Karnataka if it is the soil piping is present. So then we can put forward for the further studies. So we try to mitigate the disaster. Okay, thank you. So thank you for the arrangement. I'm Yash Vishal Gupta, from research scholar from the CSR CMAX Bangalore, and at present I am a budding research scholar in geophysics. I found this after attending this field work organized by the ESSO-NCESS Trivandrum. So this is one of the good field work, and from geophysical point of view, it is very interesting, like electrical method and all these whatever GPR and seismic method. So I would like to say ESSO-NCESS that it is a very interesting topic, and even I will tell my group also this is a very good topic for the research purpose also. My name is Shrita Basudhan, and I am from MS University of Baroda. I am doing my BSc honors in geology, and for me it is my first and field training. So we got to know about the problem here and the affected areas. We got to know what is soil piping and what are the mitigation techniques that we can employ here. So I think we should include more people next time so that they are made aware of the problem and what is to focus more on the mitigation techniques and the phenomena and back to my college. I will always ask my peers to find this type of field training and to know more about soil piping and the geomorphological factors so that they can know about this phenomena too. Thank you. Okay, thanks. I am Anirudh Dutta. I am currently pursuing my bachelor's in geology. I am in my final year. This was my first field trip experience. So it was very well organized, and the experience was good here, and we got to know about the soil piping here. And it was a new topic for us, so it was very good. And
This topic needs more light right now. So we will tell other people about this so that more people get included in this research topic and more outcomes get out to be researched. I am Tejishree and I am from NITK Suratkar, pursuing my PhD, just joined